നമസ്കാരം കേരളത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും മറ്റ് വെറുപ്പുകളുടെയും വിദ്വേഷങ്ങളുടെയും വാശികളുടെയും പേരിൽ പല കൊലപാതകങ്ങളാണ് കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് എന്നാൽ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും കൊടും ക്രൂരതയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മിണ്ടാപ്രാണിയോടു പോലും കൊടും ക്രൂരത കാട്ടുന്ന ഒരു സമൂഹം അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഓയിൽ പാം എസ്റ്റേറ്റിൽ മേയാൻ വിട്ട ഗർഭിണിയായ പശുവിനെ വെടിവെച്ചു വന്ന സംഭവം നമ്മൾ ഇന്നലെ എല്ലാ മാധ്യമങ്ങളും കണ്ടതാണ് ഈ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ഇറച്ചിക്കറി വെച്ച് പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വിതരണം ചെയ്തിരുന്നതായുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കടക്കൽ ഫയർ സ്റ്റേഷൻ കടക്കൽ ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മ്ലാവ് ആട് എന്നിവയുടെ ഇറച്ചിയാണെന്ന് പറഞ്ഞ് വിതരണം ചെയ്ത ശേഷം ദൃശ്യം യൂട്യൂബിൽ കൂടി പുറത്തുവിട്ടതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചിതറ ഐരക്കുഴി സ്വദേശി റജീഫാണ് അറസ്റ്റിലായത് ഏരൂരിൽ ഓയിൽ പാം എസ്റ്റേറ്റിൽ നിന്ന് മൃഗങ്ങളെ വെടിവെച്ച് കൊന്ന് ഇറച്ചി കടത്തുന്ന സംഘത്തിലെ മൂന്ന് പേരാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത് കുളത്തുപ്പുഴ സ്വദേശിനിയുടെ ഉടമസ്ഥതയിലുള്ള ഗർഭിണിയായ പശുവിനെയാണ് സംഘം വെടിവെച്ചു കൊന്ന് ഇറച്ചിയായി കടത്തിയത് മേഖലയിൽ സംശയാസ്പദമായി കണ്ട ഒരു വാഹനത്തെ നാട്ടുകാർ വിവരങ്ങൾ നൽകിയിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പേരും പിടിയിലാവുന്നത് മുപ്പതിനായിരം ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഓയിൽ പാം എസ്റ്റേറ്റിൽ സാധാരണക്കാരായ കർഷകരാണ് അവരുടെ പശുക്കളെ ഉൾപ്പെടെ മേയാൻ വിടുന്നത് കമ്പങ്കോട് അഭിലാഷ് ഭവനിൽ സജിയുടെ പശുവിനെ കാണാതായതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് വാഹനവും തോക്കും ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നു യൂട്യൂബർ എന്ന് പറഞ്ഞ് വാഹനവുമായി ഓയിൽ പാമ്പ് എസ്റ്റേറ്റിൽ കടന്നു കയറുകയാണ് റജീഫിന്റെയും സംഘത്തിന്റെയും പതിവെന്നാണ് കണ്ടെത്തലുകൾ പറയുന്നത് ഓയിൽ പാം ചിതറ വിളക്കുപ്പാറ എസ്റ്റേറ്റുകളിൽ പന്തി പശു എന്നിവയെ വെടിവെച്ച് ഇറച്ചുകടത്തുന്നതായി നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം സജി എന്നയാളുടെ ഗർഭിണിയായ പശുവിനെയും വെടിവെച്ചു കൊന്ന് മാംസം കടത്തി സംഭവത്തിൽ സജി പരാതി നൽകിയതോടെയാണ് പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചതും ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ പുറത്തുവന്നതും പ്രദേശത്തുനിന്ന് അഞ്ച് പശുക്കളെ കാണാതായെന്ന് ക്ഷീരകർഷകരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റജീഫും സംഘവും വാഹനത്തിൽ വരുന്ന ചില സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു തുടർന്നാണ് ഇവരെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്തത് യൂട്യൂബറും പിതാവുമടക്കം മൂന്ന് പേരാണ് സംഭവത്തിൽ അറസ്റ്റിലായത് കൊല്ലം ഏരൂർ റജീഫ് പിതാവ് കമറുദ്ദീൻ ചിദറ സ്വദേശി ഹിലാരി എന്നിവരെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പശുവിനെ വെടിവെച്ച് കൊന്ന് മാംസമെടുത്ത ശേഷം തലയും മറ്റ് അവശിഷ്ടങ്ങളും കാട്ടിൽ ഉപേക്ഷിച്ചതായിരുന്നു പ്രതികളുടെ മൊഴി ഇവരിൽ നിന്ന് നാടൻ തോക്കും തിരകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് മൃഗങ്ങളെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് വെടിമരുന്ന് ഇ എം ബാറ്ററി എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് പല കഷ്ണങ്ങളാക്കിയ നിലയിലായിരുന്നു തോക്ക് ഇവരുടെ വീഡിയോ വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഇതോടെ മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം ഉയരുകയാണ് ഇത്തരത്തിൽ ഇറച്ചിയുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടു കൊടുത്തുവെന്നാണ് പോലീസിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ എന്താണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നും ഇവർ എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസും പറയുന്നത് വെബ്ഡെസ്ക് തുമസ്